മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ വേഷപ്പകർച്ച കടിച്ചു പിടിച്ച ബ്രഷ് ഉപയോഗിച്ച് വരച്ച കലാകാരന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം. മലയങ്കിഴ തച്ചോട്ടുകാവ് ദേവാങ്കണം MSRA 110A വി വിശ്വപ്രതാപ് 3 മണിക്കൂറും 28 മിനിറ്റും കൊണ്ട് വരച്ചു പൂർത്തിയാക്കിയ ചിത്രത്തിനാണ് അംഗീകാരം ലഭിച്ചത്. മ്യൂറൽ ചിത്രകാരനായ വിശ്വപ്രതാപ് വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആദ്യമായാണ് ബ്രഷ് കടിച്ചു പിടിച്ച് ചിത്രം വരയ്ക്കുന്നത്. അക്രിലിക് മീഡിയത്തിലാണ് ചിത്രം വരച്ചത്. പ്രിയപ്പെട്ട ലാലേട്ട, എന്റെ വലിയൊരു വരശ്രമമാണ് എന്ന തലക്കെട്ടോടെ വരച്ച ചിത്രം വിശ്വപ്രതാപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ട മോഹൻലാൽ വിശ്വപ്രതാപിനെ ഫോണിലൂടെ ബന്ധപ്പെടുകയും ചെയ്തു. കൊണ്ടുമൺകടവ് ദേവീക്ഷേത്രം ഓഡിറ്റോറിയം, ശ്രീകാര്യം കല്ലംപള്ളി ദുർഗാദേവി ക്ഷേത്രം, ബേക്കറി ജംഗ്ഷനിലെ ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്നിവിടങ്ങളിൽ വിശ്വപ്രതാപ് വരച്ച ചുമർ ചിത്രങ്ങളുണ്ട്. പുസ്തകങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയുമാണ് ചുമർ ചിത്രകല അഭ്യസിച്ചത്. കോവിഡിന് മുൻപ് തച്ചോട്ടുകാവിൽ ആരംഭിച്ച ഗീതാലയം ആർട്സ് എന്ന ചിത്രകലാ പഠന കേന്ദ്രം കോവിഡിനെ തുടർന്ന് തുറക്കാനായിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് 20 മണിക്കൂറെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, ഗോവിന്ദൻ മാസ്റ്റർ, വി കെ പ്രശാന്ത് തുടങ്ങി 99 പേരുടെ ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ പ്രോത്സാഹനമായിരുന്നു തന്നെ പ്രതിസന്ധിയിലും അതിജീവിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വിശ്വപ്രതാപൻ പറഞ്ഞു. ചിത്രം ശരിക്കും കൈകൊണ്ടല്ല, ഞാൻ ഈ ചിത്രം വായിൽ ബ്രഷ് പിടിച്ചിട്ട് സ്കെച്ച് തന്നെ ബ്രഷ് പിടിച്ചാണ് ചെയ്തത്. അക്രിലിക് പെയിന്റിംഗ് പോർട്രേറ്റ് എന്ന രീതിയിലാണ് ചെയ്തത്. സാധാരണ സ്റ്റെൻസിലാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. പക്ഷെ ഞാനിങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ സാഹചര്യം ഉണ്ടായി. അപ്പൊ ആ വീഡിയോ 3 മണിക്കൂർ 28 മിനിറ്റ് വരും. സുഹൃത്തുക്കൾ പറഞ്ഞു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വെറുതെ കൊടുത്തു നോക്കി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ. അവരെ ആദ്യം അക്സെപ്റ്റ് ചെയ്തിട്ട് 3.5 മണിക്കൂറിന്റെ വീഡിയോ കണ്ടു അവര്. അതിനുശേഷം അവരെനിക്ക് റിപ്ലൈ തന്നു, റെക്കോർഡിലേക്ക് കിട്ടിയിട്ടുണ്ട്. അവര് എല്ലാ ജോലിക്കും പോകുമായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് ചിത്രരചനയിൽ കുറെ ആൾക്കാരെ നമ്മൾ സമീപിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു ജീവിത മാർഗം ചിത്രരചന തന്നെയാണ്.